സഹകരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എ കെ ജി സെന്റർ ആക്രമണത്തിൽ സി പി എമ്മിനെ സംശയിക്കുന്നു സി പി ഐ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കേൾക്കാമോ? കേൾക്കാം, പറയൂ. നിങ്ങൾ സംശയിക്കുന്നത് പോലെ എ കെ ജി സെന്റർ ആക്രമണത്തിൽ സി പി എമ്മിനെ സംശയിക്കുകയാണ് സി പി ഐയും. സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയ സംശയം ആ നിലയ്ക്കാണ്. നോക്കൂ, ഇത് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്ന പ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന റെസ്പോൺസ് ആണ്. സ്വാഭാവികമായും ഇതേ അഭിപ്രായം തന്നെയാണ് കോൺഗ്രസിനും ഉള്ളത്, സി പി എമ്മിലെ പ്രവർത്തകർക്കും ഉള്ളത്, സി പി ഐയിലെ നേതാക്കന്മാർക്കും ഒക്കെ ഉള്ളത്. പക്ഷേ സി പി ഐയിലെ നേതാക്കന്മാർ പ്രത്യേകിച്ച് കാരണ്ടായുള്ളവരൊക്കെ സി പി എമ്മിന് പിന്നെ വിധേയപ്പെട്ടിരിക്കുന്നു, അഥവാ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പറയുന്നതിനപ്പുറത്തേക്ക് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും മറ്റൊരു അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ സമരസപ്പെട്ടു പോകാനാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളതെങ്കിലും അണികളെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല, അവർക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോ ഈ വസ്തുത എങ്ങനെ വന്നു വരുന്നത്? കാരണം അന്വേഷണം വന്നിപ്പോ പേരിന് വേണ്ടി ക്രൈംബ്രാഞ്ച് വിട്ടു എന്ന് പറയുന്നു, അന്വേഷണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന്റെ ആളിനെ കണ്ടെത്തി എന്ന് പറയുന്നു. ഏതായാലും ഇതിന്റെ പിന്നിൽ സി പി എം തന്നെയാണ് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ അതിനെ സംബന്ധിച്ച് ബോധ്യം ഇല്ലാത്തത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്നിൻ രവീന്ദ്രനാണ്, ഐ മീൻ ശ്രീ കാന്തായനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ അണികളുടെ പ്രതികരണം സ്വാഭാവികമാണ്. അത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്, അത് തന്നെയാണ് പൊതുസമൂഹം പറയുന്നത്, അത് തന്നെയാണ് സി പി ഐയുടെ സ്ഥാന പ്രവർത്തകരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രതികളെ പിടിക്കില്ലെന്നില്ല, നമുക്കറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറേണ്ടുന്ന കാര്യമില്ലല്ലോ? അതൊക്കെ വെറും കണ്ണിൽ പൊടിയിടാനല്ലേ. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുമ്പോൾ വീണ്ടും ഇത് അന്വേഷണം നടത്തുവാൻ വേണ്ടി കൂടുതൽ സമയം കിട്ടില്ലേ? അപ്പോ പുതിയ ഏജൻസി ഏൽപ്പിച്ചു, അതിന്റേതായ താമസം ഉണ്ടാകും, സ്വാഭാവികമാണെന്ന് പറഞ്ഞിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോവാം. അപ്പോഴേക്കും പുതിയൊരു വിഷയം വരും, ഇതിൽ നിന്ന് പിന്നെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യാം. അപ്പോ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കുകയും ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വെറും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. സംസ്ഥാനത്തെ പോലീസിന് ഡിപ്പാർട്ട്മെന്റിന് ഇത് കണ്ടെത്താൻ ഈ ഒരു മാസത്തോളമായിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഇതിനേക്കാൾ ലജ്ജാകരമായിട്ട് എന്താ ഉള്ളത്? ഇപ്പോ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട്, ഇതിനായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുൻ കൗൺസിലറെ സംബന്ധിച്ച് ആക്ഷേപം വരുന്നുണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചൊന്നും ആ കൗൺസിലിന് പോലും നിഷേധിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോ വസ്തുതല്ല ക്ലിയർ ആണ്, ഇ പി ജയരാജന്റെ തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തുന്ന വെളിപ്പെടുത്തലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും അണികൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഞങ്ങളോട് സഹകരിച്ചതിന്. വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ തുടരുന്നുണ്ട്. അരുൺ, നേരത്തെ ജയശങ്കർ